ഓക്കെ ഡിയർ ഓൾ, ഇത് നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ഹെൽപ്പിംഗ് വീഡിയോ ആണ്. എല്ലാവരും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കെയർഫുള്ളായി വാച്ച് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ gmail.com എന്ന് സെർച്ച് ചെയ്യുക. gmail.com എന്ന് അടിച്ചു കഴിയുമ്പോൾ നമുക്കിവിടെ ജിമെയിലിൻ്റെ അക്കൗണ്ട് ലോഗിൻ വരും. അക്കൗണ്ട് ലോഗിനിൽ നമുക്ക് ഇവിടെ അക്കൗണ്ട് ആഡ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ സ്കൂളിൽ നിന്നുള്ള ജി സ്യൂട്ട് അക്കൗണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ട് ഏതാണോ ഉപയോഗിക്കുന്നത് ആ അക്കൗണ്ട് ആഡ് ചെയ്യുക. അതിന് ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം നമുക്കിവിടെ അതിൻ്റെ പാസ്വേഡ് അടിക്കാൻ ചോദിക്കും. അപ്പോൾ നമ്മളവിടെ ആ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ജിമെയിലിൻ്റെ ഇൻബോക്സിലേക്ക് വരും. അപ്പോൾ ഇൻബോക്സിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ റൈറ്റ് ടോപ്പിലായിട്ട് ഒരു 9 ഡോട്ട്സുകളുണ്ട്. അതിനെ ഗൂഗിൾ ആപ്സ് ഡോട്ട് എന്നാണ് പറയുന്നത്. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ക്ലാസ് റൂം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു പുതിയ ടാബ് ഓപ്പൺ ആവും, ക്ലാസ് റൂം എന്ന് പറഞ്ഞ്. അവിടെ നമ്മൾ ഇതുവരെ ക്രിയേറ്റ് ചെയ്ത എല്ലാ ക്ലാസ് റൂമുകളും 1, 2, 3 എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ക്ലാസ് റൂം ഒന്നും ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഇത്രയും ഭാഗം ബ്ലാങ്ക് ആയിരിക്കും, വൈറ്റ് സ്ക്രീൻ മാത്രമേ കാണത്തുള്ളൂ. ഇനി ഇവിടെ പുതിയൊരു ക്ലാസ് റൂം എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജോയിൻ എ ക്ലാസ്, ക്രിയേറ്റ് എ ക്ലാസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ആസ് എ ടീച്ചർ നമുക്ക് ചെയ്യാനുള്ളത് ക്രിയേറ്റ് എ ക്ലാസ് ആണ്. അപ്പോൾ ക്രിയേറ്റ് എ ക്ലാസ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് സബ് ഫീൽഡ്സുകൾ വരും. അതിലൊന്നായിട്ട് ക്ലാസിൻ്റെ പേര്, ക്ലാസിൻ്റെ സെക്ഷൻ, ക്ലാസ്സിലെ സബ്ജക്റ്റ്, പിന്നെ ക്ലാസിൻ്റെ റൂം, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ക്ലാസിൻ്റെ പേര് ഞാനിപ്പോൾ ഒരു സാമ്പിളായിട്ട് 11C സയൻസ് കൊടുത്തു. സെക്ഷൻ എ അല്ലെങ്കിൽ ബി അങ്ങനെ കൊടുത്തു. സബ്ജക്റ്റ് ഞാനിവിടെ കമ്പ്യൂട്ടർ എന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, അത് കഴിഞ്ഞ് റൂം. റൂം എന്നുദ്ദേശിക്കുന്നത് നമ്പറാണ്. അപ്പോൾ 1, 2, 3, 4 എന്നുള്ള ഏത് നമ്പർ വേണമെങ്കിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 5 എന്നുള്ള നമ്പർ പ്രൊവൈഡ് ചെയ്തു. അതിനുശേഷം താഴെ ക്രിയേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് റൂം അവിടെ ക്രിയേറ്റ് ആയിട്ട് വരും. ഇത് ഓൺലൈൻ ആണ്, അപ്പോൾ കുറച്ച് ടൈം എടുക്കും ക്രിയേറ്റ് ആയി വരാനായിട്ട്. ഓക്കെ, അപ്പം നമ്മുടെ ക്ലാസ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നു. ഇവിടെ ഒരു പുതിയ ക്ലാസ് വന്നേക്കണം നിങ്ങൾ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്ലാസ് റൂം. അപ്പോൾ ക്ലാസ് റൂം ക്രിയേറ്റ് ആയിട്ട് വന്നു. ക്ലാസ് റൂം ക്രിയേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് കിട്ടുക. അതിൽ ഇവിടെ ഇത്രയും ഓപ്ഷൻസ് ആണ് ഉള്ളത്: സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ ആൻഡ് മാർക്സ്. അപ്പോൾ നമ്മൾ ക്ലാസ് റൂം ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ക്ലാസ് റൂമിലേക്ക് നമ്മൾ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനിവിടെ പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സെക്ഷൻസ് കാണാൻ പറ്റും. ഫസ്റ്റ് സെക്ഷൻ ഈസ് ഫോർ ടീച്ചർ, സെക്കൻഡ് സെക്ഷൻ ഈസ് ഫോർ സ്റ്റുഡൻറ്റ്. ഇനി ഇതിൽ ടീച്ചർമാരെ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യും? ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. ആ പ്ലസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടീച്ചർമാരുടെ ഇമെയിൽ ഐ ഡി കൊടുക്കാൻ പറ്റും. ഇപ്പം നമുക്കിവിടെ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കണമെങ്കിൽ നമുക്കിങ്ങനെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് അവിടെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള ഇമെയിൽ ഐ ഡികൾ ഓരോന്നായിട്ട് ഇതിങ്ങനെ ലിസ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ എത്ര ഇമെയിൽ ഐ ഡി വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു ഇമെയിൽ ഐ ഡി തെറ്റായി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നമുക്കിനി വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ടീച്ചർമാരുടെയും ഇമെയിൽ ഐ ഡി നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവരെ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ എത്ര ടീച്ചർമാരെയും മറ്റേ സിംഗിൾ സ്ട്രെച്ചിൽ നമുക്ക് ആഡ് ചെയ്യാം. അതായത് ഒറ്റത്തവണ കൊണ്ട് എത്ര ടീച്ചർമാരെ വേണമെങ്കിലും നമുക്കിവിടെ ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇൻവൈറ്റ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഒരാളെ ആഡ് ചെയ്തു. ആഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എന്ത് ക്ലിക്ക് ചെയ്യുന്നു? ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടീച്ചറുടെ ഇമെയിലിലേക്ക് അല്ലെങ്കിൽ ആ സ്റ്റുഡൻസിൻ്റെ ഇമെയിലിലേക്ക് ഒരു ഇൻവിറ്റേഷൻ പോകും. ആ ഇൻവിറ്റേഷൻ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ അവർ നമ്മുടെ ക്ലാസ്സിൽ ആഡാവും. ഇതേ സെയിം പ്രോസസ്സ് തന്നെയാണ് സ്റ്റുഡൻസിനും ചെയ്യാനുള്ളത്.
students in the plus button namartha, and the plus button namarthi in the session, ivada student in the email ID. Koduka, students in the email ID gurtu, angana ethra students vanangilum address trustil namaka RDM betu. Abangana RDM in the session, ivada invite nala button and a button click here the garina, ella kutigulum, namare a class group lake. Add channel invitation program. Apa invitation our accept the Gardina, Ivoda, a particular add I to it. Any Namala E screen lendum, Tirichip ornamental, Ivoda Uru na moon bar chinangle under a bar click the Gardina, Namka classes null option, calendar null option, Ella classical list down. Pivoda classes and null options, Clartia, current Rilgia, Pinella classical list down under. Apa initiation E classes click the Gardina, Namada Ella classical link in program. ഇനി ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കാണും എന്നുള്ളത് ഞാൻ ഇവിടെ കാണിച്ചു തരാം ഇതിലിപ്പോൾ ഞാൻ ഒരു സാമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇതില് ഞാൻ ഒരു ടീച്ചർ ആയിട്ട് ജോയിൻ ചെയ്തു അതിനു ശേഷം ഒരു കുട്ടിയെ സ്റ്റുഡന്റുമായിട്ട് ജോയിൻ ചെയ്തു അപ്പോൾ ഇങ്ങനെ സ്റ്റുഡന്റ് ആയിട്ട് ജോയിൻ ചെയ്തു ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ക്ലാസ് ക്രിയേഷന് വേണ്ടി ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു അസൈൻമെന്റ് എങ്ങനെ കൊടുക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ആദ്യം സ്റ്റുഡൻസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ സ്റ്റുഡൻസ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് അത്ര അത്യാവശ്യമായിട്ട് കയ്യിൽ വേണ്ടത് ഒന്ന് ടീച്ചർമാരുടെ എല്ലാവരുടെയും ഇമെയിൽ ഐ ഡി വേണം രണ്ട് ക്ലാസ്സിലെ എല്ലാ കുട്ടികളുടെയും ഇമെയിൽ ഐ ഡി വേണം പിന്നെ നമ്മൾ ഈ ടീച്ചർമാർക്കും സ്റ്റുഡൻസിനും ഇൻവിറ്റേഷൻ ലിങ്ക് അയച്ചിട്ടുണ്ട് അവരതിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയണം ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് റൂം റെഡിയാവും ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്